ടാങ്കർ ലോറിയിൽ നിന്നാണ് 19,500 ലിറ്ററിലധികം ഡീസൽ മണ്ണിലേക്ക് ഒഴുകിപ്പോയത്. ഈ കിണറിൽ നിന്ന് കോരിയെടുത്ത വെള്ളത്തിൽ ഇപ്പോഴും ഡീസലിൻ്റെ അംശം നമുക്ക് മേലെ കാണാൻ പറ്റും. നനഞ്ഞ കടലാസാണ് ഇതാ ഈ ആളി കത്തുന്നത്. മലപ്പുറം ജില്ലയിലെ അങ്ങാടിപ്പുറം പഞ്ചായത്തിലെ പരിയാപുരം എന്ന ഗ്രാമം. ഒരു ടാങ്കർ ലോറി മറിഞ്ഞത് മൂലമുണ്ടായ ഡീസൽ ചോർച്ച അതൊരു വലിയ ദുരന്തമായി ഈ ഗ്രാമത്തെ ബാധിച്ചിട്ട് രണ്ടാഴ്ച പിന്നിടുകയാണ്. എനിക്ക് പിന്നിൽ കാണുന്നത് പരിയാപുരത്തെ SH കോൺവെന്റിന്റെ കിണറാണ്. ഏകദേശം 40 ആളുകളാണ് ഈ കോൺവെന്റിൽ താമസിക്കുന്നത്. അവർക്ക് വേണ്ടി വെള്ളം എടുത്തുകൊണ്ടിരുന്ന ഈ ഒരു കിണർ കഴിഞ്ഞ ദിവസം മോട്ടർ ഓൺ ചെയ്ത ഉടനെ കത്തിപ്പോയി. ഈ വെള്ളത്തിൽ ഡീസലിൻ്റെ അംശം ഉണ്ടായിരുന്നു. അങ്ങനെ ഈ കിണർ മൊത്തം കത്തി കരിഞ്ഞ അവസ്ഥയിലാണ് ഇപ്പോഴുള്ളത്. ലോറി മറിയുന്നത്, ടാങ്കർ ലോറി മറിയുന്നത് 20-ാം തീയതിയാണ്, ഞായറാഴ്ച. അതിൻ്റെ റിസൾട്ട് കണ്ടു തുടങ്ങിയത് ഒരു തിങ്കളാഴ്ച ഉച്ചയോടുകൂടി റിസൾട്ട് കണ്ടു തുടങ്ങി. ചൊവ്വാഴ്ച രാവിലെ ഞങ്ങൾ പറമ്പിലേക്ക് വന്നപ്പം കിണർ വന്ന് നോക്കിയപ്പം തല കുമ്പിട്ട് നോക്കിയപ്പോൾ തന്നെ ഭയങ്കരമായ ഡീസലിൻ്റെ സ്മെല്ല് വന്നു. പെട്ടെന്ന് മുകളിൽ ഒരു ഓർഫനേജ് കുട്ടികൾക്കുള്ള ഒരു കിണറുണ്ട്, അതിലേക്ക് പോയി നോക്കിയപ്പോൾ അവിടെ പ്രശ്നങ്ങളൊന്നുമില്ല. തിരിച്ചിങ്ങ് വന്ന വഴിക്ക് തന്നെ ഇങ്ങോട്ട് വീണ്ടും വരുന്ന സമയത്ത് തന്നെ ഇവിടെ കത്തൽ സ്റ്റാർട്ട് ചെയ്തു. അപ്പോഴേക്കും കിച്ചണിലെ കുട്ടി അവിടെ മോട്ടർ ഓണാക്കിയത് കൊണ്ടാണ് ഇവിടെ സ്പാർക്ക് വന്നു. അത് ഭയാനകമായ ഒരു കാഴ്ചയായിരുന്നു, കാരണം ഇത്ര അടിയിൽ നിന്നും ഇവിടെ എൻ്റെ പുറകിൽ കാണുന്ന ഈ തെങ്ങിൻ്റെ പകുതിയോളം തീ ഉയർന്നിരുന്നു വന്ന്. അത് കണ്ടു നിൽക്കാൻ സാധിക്കാത്തതുകൊണ്ട് ഞാൻ പുറംതിരിഞ്ഞ് കോൺവെൻറ്റിൻ്റെ അങ്ങോട്ട് ഫേസ് കൊടുത്ത് നിൽക്കുകയായിരുന്നു. പെട്ടെന്ന് തന്നെ ഫയർ ഫോഴ്സിനെ വിളിച്ച് അവർ വന്നു, മറ്റ് കാര്യങ്ങളൊക്കെ പെട്ടെന്ന് തന്നെ ചെയ്തു. അതിനുശേഷം 20,000 ലിറ്ററോളം ഇവിടെ നിന്ന് എടുത്തുകൊണ്ട് പോയി. സങ്കടകരമായ ഒരു വസ്തുത എന്ന് പറയുന്നത് ഈ കോൺവെൻറ്റിൽ സിസ്റ്റേഴ്സും ഓർഫൺ മക്കളുമായിട്ടൊരു 40 പേര് വസിക്കുന്നുണ്ട്. ഞങ്ങൾക്ക് ഈ വലിയ വേനൽക്കാലത്തൊക്കെയും വെള്ളം തരുന്ന, കുടിവെള്ളം തരുന്ന ഏക കിണറായിരുന്നു ഈ കിണർ. അപ്പോൾ അത് ഇങ്ങനെയൊരവസ്ഥയിലേക്ക് വന്നത് ഞങ്ങൾക്ക് മാനസികമായിട്ട് ഞങ്ങളെ തളർത്തി. ഈ കിണർ കാണുമ്പോൾ തന്നെ ഞങ്ങൾക്കൊരു ഭയങ്കര ബുദ്ധിമുട്ടിലാണ്, എല്ലാവരും ഭയങ്കര ഡൗൺ ആയിട്ടിരിക്കുന്ന ഒരവസ്ഥയാണ്. എന്ത് നഷ്ടപരിഹാരം കിട്ടിയാലും ഈ ഒരു നഷ്ടം ഞങ്ങൾക്ക് പരിഹരിക്കാൻ പറ്റുന്നതല്ല. അതുപോലത്തെ ഒരവസ്ഥയാണ് ഇപ്പോൾ ഞങ്ങൾ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. വിദഗ്ധരെല്ലാം പറഞ്ഞു കഴിഞ്ഞ കാലക്രമേണ ഈ കൃഷിയെയും ഈ മണ്ണിനെയും ഇത് ബാധിക്കുമെന്നുള്ളത് കൊണ്ട് അത് ഞങ്ങൾക്ക് നല്ലൊരു ഭയാശങ്ക ഞങ്ങളുടെ ഉള്ളിൽ നിൽപ്പുണ്ട്. കിണർ പോയതിൻ്റെ ഒപ്പം തന്നെ കൃഷി ഭൂമിയും കൂടെ ഒന്നിനും കൃഷിയോഗ്യമല്ലാതെയായി മാറി എന്നറിയുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു മാനസിക സംഘർഷമുണ്ടല്ലോ, അതനുഭവിക്കുന്നു. ഈ ഒരു പ്രദേശത്ത് നിരവധി കിണറിലെ വെള്ളത്തിൽ ഈ ഒരു ഡീസലിൻ്റെ അംശം അത് നല്ല രീതിയിൽ തന്നെ കലർന്നിട്ടുണ്ട്. ആളുകൾക്ക് കുടിക്കാൻ മാത്രമല്ല വീടുകളിലെ ഒരു ആവശ്യത്തിനും ഒരു തുള്ളി വെള്ളം പോലും കിണറിൽ നിന്ന് എടുക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം. അത് മാത്രവുമല്ല പലർക്കും വീട്ടുമുറ്റത്തിരിക്കുന്ന കിണർ ഇപ്പോഴൊരു പേടി സ്വപ്നം കൂടിയാണ്. അതിൻ്റെ കാരണവും ഇതിനകത്ത് വലിയ തോതിൽ ഡീസൽ കലർന്നിട്ടുണ്ട്, ഒരു ചെറിയ സ്പാർക്ക് ഉണ്ടായാൽ പോലും കത്തും എന്നതാണ് നിലവിലെ ഇവിടുത്തെ ഒരു സാഹചര്യം എന്ന് പറയുന്നത്. ഇനി നമുക്ക് മറ്റ് കിണറുകളിലെ വെള്ളത്തിന്റെ സ്ഥിതി കൂടി ഒന്ന് നോക്കാം. പരിയാപുരം പഞ്ചായത്തിലെ ബിജു എന്ന ആളിന്റെ വീട്ടിലെ കിണറാണിത്. ഈ കിണറിലെ വെള്ളം ഡീസൽ കലർന്നതിനെ തുടർന്ന് 3 ഓയിൽ കമ്പനിക്കാർ തന്നെ വന്ന് വെള്ളം വറ്റിച്ച് കിണർ വൃത്തിയാക്കിയതാണ്. പക്ഷെ ഇപ്പോഴും ഈ കിണറിലെ വെള്ളത്തിൽ, അതായത് 3 ക്ലീൻ ചെയ്ത ശേഷവും, വരുന്ന ഉറവുകളിലെല്ലാം ഡീസലിന്റെ സാന്നിധ്യമുണ്ട്. ഇപ്പോൾ ഈ ഒരു വറ്റിച്ച ശേഷമാണ് നമ്മളിപ്പോൾ ഈ വെള്ളം എടുക്കാൻ പോകുന്നത്. ഈ ഒരു കിണറിൻ്റെ സ്ഥിതി എന്ന് പറയുന്നത് തന്നെ ഇതായിരുന്നില്ലെന്നാണ് ഇവിടെയുള്ള ആളുകളൊക്കെ പറയുന്നത്. കടുത്ത വേനലിൽ പോലും നിറയെ വെള്ളമുള്ള, അയൽവക്കത്തുള്ള ആളുകൾ പോലും കുടിവെള്ളത്തിനായി ആശ്രയിച്ചിരുന്നൊരു കിണറാണിത്. ഈ കിണറിൽ നിന്ന് കോരിയെടുത്ത വെള്ളത്തിൽ ഇപ്പോഴും ഡീസലിൻ്റെ അംശം നമുക്ക് മേലെ കാണാൻ പറ്റും. ഇനി ഇതിൻ്റെ തീവ്രത എത്രത്തോളമാണെന്ന് ഞാൻ കാണിച്ചു തരാം. ഇതൊരു പത്രമാണ്, ഇത് നമുക്കിതിനകത്തൊന്ന് മുക്കിയെടുക്കാം. ഇതിപ്പോൾ ഇതാ നന്നായിട്ട് നനഞ്ഞ് കുതിർന്ന ഒരു കടലാസാണ്. ഇതൊന്ന് കത്തിച്ചു നോക്കാം. നനഞ്ഞ കടലാസാണ് ഇതാ ഈ ആളി കത്തുന്നത്. ഇനി അതേ വെള്ളത്തിൽ ഈ പച്ചിലയും കൂടെ നമുക്ക് മുക്കിയെടുക്കാം. സമീപത്തുള്ള എല്ലാ കിണറുകളിലെയും ജലം പരിശോധിക്കണം. അത് കാര്യക്ഷമമായി നടന്നിട്ടില്ല ഇതുവരെ. പ്രത്യേകിച്ച് 4-ാം തീയതി സ്കൂൾ തുറക്കുകയാണ് തിങ്കളാഴ്ച. അപ്പോൾ 3000 കുട്ടികൾ പഠിക്കുന്ന സ്കൂളാണ്. നഴ്സറി മുതൽ തൊട്ടടുത്ത് നമ്മൾ പള്ളിയുണ്ട്, അതുമായിട്ട് ബന്ധപ്പെട്ട സ്ഥാപനങ്ങളുണ്ട്. തൊട്ട് താഴെയായിട്ട് മദ്രസയുണ്ട്, മുസ്ലിം പള്ളിയുണ്ട്,
സമീപത്തെല്ലാം മൃഗാശുപത്രിയുണ്ട്, അതുപോലെ ഹോമിയോ ആശുപത്രിയുണ്ട്, എല്ലാ സ്ഥാപനങ്ങളും ഇതിന് ചുറ്റുമുണ്ട്, അതുപോലെ പാൽ സൊസൈറ്റിയുണ്ട്. പക്ഷേ ഇവിടുത്തെ എല്ലാം വെള്ളം ഇപ്പോൾ ആൾക്കാർ ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. ഭൂജല വകുപ്പിൻ്റെ നിർദ്ദേശം പ്രകാരം 1.9 കിലോമീറ്റർ പരിസരത്തുള്ള ഒരു കിണറ്റിലെയും വെള്ളവും ഉപയോഗിക്കാൻ പാടില്ലെന്നാണ്. ഇങ്ങനെ പാടില്ല എന്ന് പറഞ്ഞതല്ലാതെ ഇതിന് കൃത്യമായൊരു മാർഗനിർദ്ദേശങ്ങൾ, എന്താണ് ജനങ്ങൾ ചെയ്യേണ്ടതെന്നുള്ള ഒരു അറിയിപ്പ് ഇതുവരെയും കിട്ടിയിട്ടില്ല. ആദ്യം 2-3 കിണറ്റിലാണ് ഈ ഡീസലിൻ്റെ അംശം കണ്ടതെങ്കിലും ദിവസം കഴിയും തോറും കൂടുതൽ കിണറുകളിലേക്ക് ഇത് വ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ്. 6-7 കിണറ്റിലാണ് ഇപ്പോൾ നമുക്ക് ഈ ഡീസലിൻ്റെ അംശം കാണാൻ കഴിഞ്ഞിട്ടുള്ളത്. ഇതാണ് ജനങ്ങളുടെ ഏറ്റവും വലിയ ആശങ്ക. ഇനി അടുത്ത ദിവസം ഞങ്ങളുടെ കിണറ്റിൽ വരും, അതിൻ്റെ അടുത്ത ദിവസം അടുത്ത കിണറ്റിലേക്ക് വരും, സ്കൂളിൻ്റെ കുട്ടികൾക്ക് ഉപയോഗിക്കും, ഭക്ഷണം അടക്കം സ്കൂളിൽ പാകം ചെയ്യേണ്ടതാണ്. അപ്പോൾ വലിയൊരു ആശങ്കയാണ് ജനങ്ങളുടെ മുമ്പിലുള്ളത്. രണ്ടാമത്തെ മറ്റൊരു കാര്യം, ഇതിൻ്റെ ഇരകളായിട്ടുള്ള ആൾക്കാർക്ക് നഷ്ടപരിഹാരം കൊടുക്കണം. നമുക്കിപ്പോൾ അടിയന്തരമായിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ, വെള്ളം കുടിവെള്ളമില്ലാത്ത സ്ഥലത്ത് നമ്മൾ കുടിവെള്ളം എത്തിക്കുക. പിന്നെ ജലജീവ മിഷൻ്റെ ഇത് പറയാനായിട്ട് അടിയന്തരമായിട്ട് നമ്മൾ ഇവിടെ പൈപ്പ് ലൈൻ ഇല്ലാതെ ഇരിക്കുന്ന എല്ലാ വീടുകളിലും നമ്മൾ പൈപ്പ് ലൈൻ സ്ഥാപിക്കുന്നുണ്ട്. 2 ദിവസം കൊണ്ട് അതിൻ്റെ പണികൾ ഫുള്ള് പൂർത്തിയാവും. പക്ഷേ ജനങ്ങളുടെ ആശങ്ക ഒഴിവാകുന്നില്ല. ഓരോ ദിവസങ്ങളും പിന്നിടുമ്പോഴും ഇത് ദിനംപ്രതി ഓരോ വീടുകളിലേക്ക് ഇത് പോവുകയാണ്. അത് ഇവിടുന്ന് നിങ്ങൾക്ക് തന്നെ മനസ്സിലായിട്ടുണ്ടാവും. ഇപ്പം ഈ വാട്ടർ ടാങ്കിൽ വെള്ളം, ഇത് മൊത്തം കിണറിലെ വെള്ളം മൊത്തം ക്ലീൻ ചെയ്തിട്ട് പോലും വരുന്ന ഉറവകൾ കൂടി തന്നെ എന്താണെന്ന് വെച്ചാൽ ഈ ഡീസലിലേക്ക് ഡീസൽ വന്നുകൊണ്ടിരിക്കുകയാണ്. അത് ജനങ്ങൾക്കൊരു ഭയങ്കര ആശങ്കയാണ്. അതിന് ഇതായിട്ടുള്ള ഒരു നല്ല ഒരു ഉദ്യോഗസ്ഥ തലങ്ങളിലുള്ള ആളുകളെ ഇവിടെ വന്ന് ക്യാമ്പ് ചെയ്തിട്ട് ഇതിനകത്തുള്ള പ്രശ്നപരിഹാരങ്ങൾ പഠിക്കുകയോ ഇതിനകത്തുള്ള ഈ സ്കൂളും കോൺവെൻറ്റും അതനുസരിച്ചുള്ള വലിയ സ്ഥാപനങ്ങളും ഒക്കെ ഉണ്ട്, അവിടെയുള്ള അവരുടെ ആശങ്ക എന്താണെന്ന് ചോദിച്ചറിയോ ഇതുവരെ ചെയ്തിട്ടില്ല. അത് ഞങ്ങൾക്ക് ഒരു ഭയങ്കര പ്രശ്നം തന്നെയാണ്. വരും ദിവസം ഞങ്ങൾക്ക് 2 ദിവസമാണ് കലക്ടർ പറഞ്ഞേക്കുന്നത്. ആ 2 ദിവസത്തിനുള്ള കാര്യമായ തീരുമാനങ്ങൾ ഞങ്ങൾ ആക്കിയിട്ടില്ലെങ്കിൽ ഞങ്ങൾ അത് വൻ പ്രശ്ന പരിപാടിയായിട്ട് ഞങ്ങൾ മുമ്പോട്ട് പോകും. ഈ ഒരു ടാങ്കർ ലോറിയിൽ നിന്നാണ് 19,500 ലിറ്ററിലധികം ഡീസൽ മണ്ണിലേക്ക് ഒഴുകിപ്പോയത്. ഇവിടെ ഇപ്പം നല്ല കാർമേഘങ്ങൾ മൂടി ഏത് നിമിഷവും മഴ പെയ്യാവുന്ന ഒരു സാഹചര്യമാണ്. നമ്മളൊരു വരൾച്ച, ഒരു വലിയ വരൾച്ച മുന്നിൽ കണ്ട് നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ മഴയും മഴക്കാറും എല്ലാം ഏവർക്കും ആശ്വാസമാണെങ്കിൽ, പരിയാപുരത്തുള്ള ആളുകൾക്ക് ഈ മഴക്കാറും മഴക്കോളുമെല്ലാം ആശങ്കയുടേത് മാത്രമാണ്. കാരണം മഴ പെയ്താൽ കൂടുതൽ കിണറുകളിലേക്ക് മറ്റ് ജലാശയങ്ങളിലേക്ക് ഈ ഡീസൽ ഒഴുകിയെത്തും. അത് ഈ ഒരു ദുരന്തത്തിൻ്റെ, നിലവിലുണ്ടായിരിക്കുന്ന ഈ ഒരു ദുരന്തത്തിൻ്റെ വ്യാപ്തി കൂട്ടും. ഇതൊരു ചെങ്കുത്തായ പ്രദേശമാണ്. ഇവിടുത്തെ ചില ഭാഗങ്ങളിലെ കിണറുകളിൽ ഇപ്പോഴും ഡീസൽ കലർന്നിട്ടില്ല. പക്ഷേ മഴ പെയ്താൽ ഇതാവില്ല അവസ്ഥ എന്ന് പറയുന്നത്. കൂടുതൽ കിണറുകളിലേക്ക് ഡീസൽ ഒലിച്ചിറങ്ങും, ഈ ഒരു ദുരന്തത്തിൻ്റെ വ്യാപ്തി കൂടും. ഇവിടെ എടുത്തു പറയേണ്ടുന്ന മറ്റൊരു പ്രധാന കാര്യം എന്ന് പറയുന്നത്, ഈ ദുരന്തമുണ്ടാകുന്നത് അല്ലെങ്കിൽ ഈ വണ്ടി മറയുന്നത് രാത്രിയാണ്. ഫയർഫോഴ്സിനെ ഉൾപ്പെടെ നാട്ടുകാരെ വിവരം അറിയിച്ചെങ്കിൽ കൂടി ഈ ടാങ്കർ ലോറി ഉയർത്താനോ അതിൽ നിന്ന് ഡീസൽ മറ്റൊരു വാഹനത്തിലേക്ക് മാറ്റാനോ ഉള്ള നടപടികൾ പെട്ടെന്ന് ഉണ്ടായില്ല എന്നൊരു വലിയ ആക്ഷേപം ഉയരുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ വാഹനത്തിലെ ഡീസൽ അത്രയും, അതായത് 20,000 ലിറ്ററാണ് ഈ ടാങ്കിൻ്റെ കപ്പാസിറ്റി എങ്കിൽ ഏകദേശം 19,500 ലിറ്ററിലധികവും ഈ പ്രദേശത്തേക്ക് ഒഴുകിപ്പോവുകയാണ്. അത് അധികൃതരുടെ പിടിപ്പുകേട് ഒന്നുകൊണ്ട് മാത്രമാണ് ഈ ഒരു പ്രദേശത്ത് ഇങ്ങനെയൊരു ദുരന്തം ഉണ്ടായത് എന്നാണ് നാട്ടുകാർ പറയുന്നത്. അതും എടുത്തു പറയേണ്ടുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. കാരണം ഇങ്ങനെയൊരു ദുരന്തം ഉണ്ടാകുമ്പോൾ അവിടെ ഉണ്ടാകുന്ന അവിടേക്ക് എത്തുന്ന അധികൃതരുടെ ഇടപെടലുകൾ അത് ഇല്ലാതായതുകൊണ്ട് അതിൻ്റെ ഒരു തിക്ത ഫലം കൂടിയാണ് ഈ നാട് ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്.